വ്യക്തിയെ നാം സ്നേഹിക്കുന്നത് പലപ്പോഴും ആ വ്യക്തിയുടെ നല്ല കഴിവുകൾ കണ്ടുകൊണ്ടാണ്. ഒരു വ്യക്തിയുടെ കഴിവുകേടുകൾ കണ്ടു കഴിഞ്ഞാൽ നാം പലപ്പോഴും ആ വ്യക്തിയിൽ നിന്ന് അകന്നു മാറാറുമുണ്ട്. അത് സാധാരണമാണ്. പക്ഷേ നമ്മുടെ കഴിവുകളും കഴിവുകേടുകളും ഒരുപോലെ അറിയുന്ന ഒരാൾ നമ്മെ സ്നേഹിക്കാൻ തയ്യാറാണെങ്കിലോ? അങ്ങനെയെങ്കിൽ ഇന്നത്തെ ജീവിതത്തിൽ താങ്കൾ കടന്നു പോകുന്ന സിറ്റുവേഷനിൽ താങ്കൾ ഒറ്റയ്ക്കാണ്, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഇന്ന് എനിക്ക് താങ്കളോട് പറയുവാൻ ഒരു സന്ദേശമുണ്ട്. അത് മറ്റൊന്നുമല്ല, താങ്കളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അല്പസമയം മുൻശ്രദ്ധിച്ചാലും ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാകും. നാം നമ്മുടെ മക്കളെ പലപ്പോഴും വളരെയധികം സ്നേഹിക്കാറുണ്ട്. നമ്മുടെ വസ്തുവകകൾക്ക് ഉപരി നമ്മുടെ മക്കളെ നാം സ്നേഹിക്കാറുണ്ട്. നമ്മുടെ മക്കൾക്ക് ഏതെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊട്ടും സഹിക്കാൻ കഴിയുകയില്ല. എന്തു വില കൊടുത്തും ആ ആപത്തിൽ നിന്ന് നമ്മുടെ മക്കളെ നാം സംരക്ഷിക്കും. അങ്ങനെയെങ്കിൽ ലോകത്തെ സ്നേഹിച്ച ദൈവസ്നേഹം കാണണം എങ്കിൽ യേശു ക്രിസ്തുവിലേക്ക് നാം ഒന്ന് നോക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16 ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. എത്ര വലിയ സ്നേഹമാ അത്! സ്വന്തം പുത്രനെ ആദരിക്കാതെ നമ്മെ സ്നേഹിക്കുന്ന ആ സ്നേഹം. അങ്ങനെയെങ്കിൽ നമ്മുടെ കഴിവുകൊണ്ടല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 5:10 നമുക്ക് പ്രകാരം കാണാം. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. അപ്പോ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒത്തിരി അകലത്തായിരുന്ന നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി യാഗമായി തരികയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ പാപത്തിന് പരിഹാരമായി യാഗമായി തീർന്ന യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ആ യേശു ക്രിസ്തു നമ്മോട് കൂടെ ഉണ്ട് എങ്കിൽ നമുക്ക് പറയാൻ പറ്റും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുന്ന ഒരവസ്ഥ. അങ്ങനെയെങ്കിൽ താങ്കളോട് ദൈവത്തിന് പറയാനുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇനിയും കഴിവില്ല എന്നും താങ്കൾ പറയരുത്. കാരണം വില കൊടുത്തവൻ ഒരുവനുണ്ട്, അവൻ നിന്നെ കഴിവുള്ളവനാക്കി മാറ്റുവാൻ സർവശക്തനാണ്. എന്നെ കൊണ്ട് ഇനി ഇത് കഴിയുകയില്ല, ഞാൻ മടുത്തു, ഇത് പറ്റുകയില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ ഈ ദൈവത്തിന്റെ സ്നേഹം നീ തിരിച്ചറിയുന്നെങ്കിൽ ദൈവത്തിന് പറയാനൊന്നുണ്ട്, ഞാനുണ്ട് നിന്റെ കൂടെ. ആ യേശു ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ വിജയം തന്നെ നീ പ്രാപിക്കും. അതുകൊണ്ട് ലേഖനകാരി പ്രകാരം പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. നമ്മെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്. താങ്കൾ ഒറ്റയ്ക്കല്ല, മറ്റാരൊക്കെ അകന്നുപോയാലും താങ്കൾ ഒറ്റയ്ക്കല്ല, താങ്കളെ സ്നേഹിക്കുന്ന യേശു ഉണ്ട് കൂടെ. മറ്റെല്ലാവരും കാര്യസാധ്യം കഴിഞ്ഞ് താങ്കളെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരുവനുണ്ട്, കൂടെ നടക്കുന്ന ഒരുവനുണ്ട്, വഴി പറഞ്ഞു തരുന്ന ഒരുവനുണ്ട്. അവൻ്റെ കരത്തിൽ താങ്കളുടെ ജീവിതം കൊടുക്കുന്നെങ്കിൽ താങ്കളുടെ ജീവിതം അവൻ ഹല്ലുയ വിജയകരമായി നടത്തും. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ പിതാവിനോട് പറയുവാൻ വാചകഘടനയൊന്നും ആവശ്യമില്ല. താങ്കളുടെ എത്ര വലിയ വിഷയമാണെങ്കിലും ആ പ്രിയ പിതാവിനോടൊന്ന് പറ, ഹൃദയം തുറന്നൊന്ന് പറ. ആ ദൈവം നമ്മെ വിടുവിക്കുക തന്നെ ചെയ്യും. ഭാരത്തോടെ ആയിരിക്കുന്നു, എനിക്ക് കഴിവില്ല, എന്നെ കൊണ്ട് പറ്റുകയില്ല എന്ന് നീ പറയുന്നെങ്കിൽ ഇന്ന് ദൈവം പറയുക, നിന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നീ സകലത്തിനും മതിയായവനാണ്. താങ്കൾക്ക് എന്നോട് ചേർന്ന് പറയാമോ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ് എന്ന്? ദൈവത്തിന്റെ വചനത്തിന് ദൈവത്തോളം തന്നെ ശക്തിയുണ്ട്. അങ്ങനെയെങ്കിൽ ഇല്ലാത്തതിനുള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ആ ദൈവത്തിന്റെ കരത്തിലേക്ക് നിന്റെ ജീവിതത്തെ കൊടുക്കുന്നെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ മതിയായവനാ. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവശബ്ദം കേട്ട് ദൈവത്തോട് അടുത്തു വരുവാൻ മനസ്സ് കാണിക്കുന്ന ഈ ദൈവജനത്തെ ദൈവത്തിന് തൃക്കരങ്ങൾ തരുന്നു. യേശു അപ്പച്ച, അങ്ങയുടെ സാന്നിധ്യം തന്റെ മക്കൾ അനുഭവിക്കുവാൻ ഈ ദിവസങ്ങൾ തന്നെ അങ്ങയുടെ ആക്കുമാറാകണം. ദൈവപ്രവൃത്തി ഏൽപ്പിച്ചു തരുന്ന ദൈവജനത്തിന്റെ ജീവിതത്തിൽ വെളിപ്പെടട്ട്. ഈ ദിവസങ്ങളിൽ വിജയകരമായി ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ ദൈവജനത്തെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. സകല മനോമഹത്വം അങ്ങേക്ക്. സകല നസ്രനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ അമേൻ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.